ശനിദശ പിടിപെട്ടാൽ ചെയ്യുന്നതെല്ലാം കുഴപ്പത്തിലാകും. അത് ഒരാൾക്കല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. മലയാളികൾ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ധനനഷ്ടം, ദ്രവ്യനഷ്ടം, മാനഹാനി തുടങ്ങി ജയിൽവാസം വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പിടികൂടിയത് മാനഹാനിയാണ്. അല്ലെങ്കിൽ പിന്നെ സ്വന്തം കേന്ദ്രഭരണത്തെ പരിഹസിക്കുന്ന പാട്ടുമായി ഊരു ചുറ്റാൻ ഇറങ്ങുമോ? അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണം തച്ചുടയ്ക്കാൻ അണിനിരക്കുക കൂട്ടരെ എന്ന സ്വന്തം യൂട്യൂബിലെ പാട്ട് കേട്ടപ്പോൾ കോഴിക്കാട്ടുകാർ ഒന്ന് ഞെട്ടി. അല്ലെങ്കിൽ പിന്നെ സ്വന്തം കേന്ദ്രഭരണത്തെ, അതായത് ബി ജെ പി സർക്കാരിനെ പരിഹസിക്കുന്ന പാട്ടുമായി ഊരു ചുറ്റാൻ ഇറങ്ങുമോ? അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണം തച്ചുടയ്ക്കാൻ അണിനിരക്കുക കൂട്ടരെ എന്ന സ്വന്തം യൂട്യൂബിലെ പാട്ട് കേട്ടപ്പോൾ കോഴിക്കോട്ടുകാർ ആദ്യം കരുതിയത് കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ വാഹന പ്രചരണ ജാഥ എന്നാണ്. ജാഥ നേതാവിനെ കണ്ടവർ അമ്പരന്നു. നമ്മുടെ കെ സുരേന്ദ്രനല്ലേ ഇത്? നരേന്ദ്രമോദിക്കും കേന്ദ്രഭരണത്തിനും കീജയി വിളിക്കുന്ന സുരേന്ദ്രൻ, സുരേന്ദ്രൻ എന്തു പറ്റി? ഇത്ര പെട്ടെന്ന് കളം മാറിയോ? അതും ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാർ വരെ, കേന്ദ്രമന്ത്രിമാർ വരെ, എം പിമാർ വരെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഐസ്ക്രീം വിൽപ്പനക്കാരൻ്റെ സൈക്കിൾ ബെൽ കേട്ട കുട്ടികളെപ്പോലെ ബി ജെ പി പാളയത്തിലേക്ക് ഓടിക്കൂടുമ്പോൾ സുരേന്ദ്രൻ എന്തു പറ്റി? സംഭവം സുരേന്ദ്രനും കൂട്ടർക്കും പറ്റിയ അമളിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് പിന്നീടാണ്. കേന്ദ്രത്തിലെ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ 2013 ബി ജെ പി ഐ ടി സെൽ തയ്യാറാക്കുകയും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ചെയ്ത പ്രചാരണ ഗാനത്തിൻ്റെ മലയാള പരിഭാഷ ബി ജെ പി കേരളം എന്ന യൂട്യൂബ് ചാനൽ വഴി പഴയ പാട്ടിൻ്റെ ചില ഭാഗങ്ങൾ ലൈവ് പരിപാടിക്കിടെ കയറ്റിയതാണ് അബദ്ധമായത്. പോയ ബുദ്ധി ആന പിടിച്ചാലും തിരികെ വരുമോ? എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാനാവില്ല. ഇതിനു പിന്നിൽ തന്നെ നാണം കെടുത്താനുള്ള ഗൂഢാലോചന ഒളിഞ്ഞിരിപ്പില്ലേ എന്നാണ് സുരേന്ദ്രൻ ജിയുടെ ഒരു സംശയം. ഏത്? അത് സംശയം മുന്നേ നീണ്ടു ചെല്ലുന്നത് ആരുടെ പേർക്ക? പാർട്ടി ഐ ടി സെൽ മേധാവി എസ് ജയശങ്കറിൻ്റെ നേർക്ക്. ഇരുവരും പണ്ടേ വലിയ ദോസ്തുക്കളാണ്. ദോസ്ത് പണിഞ്ഞത് തന്നെ പുള്ളിക്കാരനിട്ട് തിരിച്ചൊരു പണി കൊടുക്കാൻ സുരേന്ദ്രൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. ഐ ടി സെൽ കൺവീനർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് കയ്യോടെ പരാതി നൽകിയതാണ്. പഴയ സി ഡി പരിശോധിക്കാതെ നിങ്ങൾ എന്തിനു ഉപയോഗിച്ചുവെന്ന മറുചോദ്യമാണ് അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവേദക്കർ സുരേന്ദ്രനോട് ചോദിച്ചത്. കൺവീനർക്ക് ക്ലീൻ ചിറ്റും നൽകി വാദിപ്രതിയായി. ആരും അത്ര കാര്യമാക്കാതിരുന്ന കേരള യാത്രയ്ക്ക് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ സുരേന്ദ്രൻജി തന്നെ ഒപ്പിച്ച പണിയാണ് സി ഡി മാറ്റമെന്നാണ് പാർട്ടിയിലെ സുരേന്ദ്രൻ്റെ മിത്രങ്ങൾ പറയുന്നത്. ഏതായാലും വെളുക്കാൻ തെച്ചത് പാണ്ടായി. കേരള യാത്ര അങ്ങനെ സസിയായി.